പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൈസ്തവ എഴുത്തുപുരയുടെ മീഡിയയിലൂടെ നിങ്ങളെ ഒരിക്കൽ കൂടെ കാണുവാൻ സംസാരിപ്പാൻ സൗഷ്ടനായ കർത്താവ് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവ എഴുത്തുകളുടെ പ്രവർത്തനങ്ങൾ ഇന്നുവരെയും അനുഗ്രഹമാക്കിയ ദൈവത്തിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ വിജയത്തിന് ഇന്നുവരെയും കൈത്താങ്കൽ തന്നത് നിങ്ങളാണ്. നിങ്ങളാണ് ഞങ്ങളെ ഞങ്ങളാക്കിയത്. നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഈ സമയം അറിയിക്കുന്നു. ക്രൈസ്തവ എഴുത്തുപുരയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വമുണ്ട്. നാം അറിയുന്നത് പോലെ ജനറലായും അനേക ചാപ്റ്ററുകളായും ക്രൈസ്തവ എഴുത്തുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മീഡിയ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എൻ ജി ഒയുടെ പ്രവർത്തനങ്ങൾ എന്നിത്യാദി മേഖലകളിൽ കഴിയുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ സ്നേഹം മാധ്യമങ്ങളിലൂടെ ദൈവ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആഗ്രഹത്തോടെ ഞങ്ങളാലാവുന്നിടത്തോളം പ്രതിഫല ഇച്ഛ ഇല്ലാതെ ഒരു കൂട്ടം യുവജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയാണ് ക്രൈസ്തവ എഴുത്തുപുര. ഈ ക്രൈസ്തവ എഴുത്തുകൾ അനുഗ്രഹിക്കപ്പെട്ട ചാപ്റ്ററുകളെ ഓർക്കാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ ഒന്നാണ് UAE ചാപ്റ്റർ. ക്രൈസ്തവ എഴുത്തുകളുടെ UAE ചാപ്റ്റർ പ്രവർത്തനം ഈ വർഷം ജൂൺ മാസം ആരംഭിക്കുകയുണ്ടായി. അതിനുശേഷം ഈ മിഡിൽ ഈസ്റ്റിൽ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തുറന്നുള്ള പ്രവർത്തനങ്ങൾ പുതിയതായ രീതിയിൽ ആരംഭിക്കുവാൻ ഞങ്ങൾ ചിന്തയിൽ പല തരത്തിലുള്ള ആലോചനകളിലായിരുന്നു. അങ്ങനെ ആദ്യത്തെ സംരംഭം എന്നതുപോലെ ചില എപ്പിസോഡുകൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു പരമ്പര എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതിന് ഞങ്ങൾ ഒരുമിച്ച് ക്രൈസ്തവ എഴുത്തുപുരയുടെ UAE ചാപ്റ്ററും ജനറലുമായി ചേർന്ന് ഒരു പേര് നിർദ്ദേശിക്കുകയുണ്ടായി. നാം അറിയുക എന്നതാണ് ഇതിൻ്റെ ഈ പരമ്പരയുടെ പേര്. എന്താണ് നാം അറിയുക എന്ന പങ്ക്തിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ക്രൈസ്തവ കൈരളിക്കും പെന്തക്കോസ്തു മേഖലകൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ അനേക ദൈവദാസന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ പലരും സുപരിചിതരാണ്. അവരിൽ പലരും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളവരാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളവരും വന്നിട്ടില്ലാത്തവരുമായ ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ ഇതര പ്രസ്ഥാനങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ തരത്തിലുള്ള ദൈവദാസന്മാരെ ജീവിത സാക്ഷ്യം കൊണ്ട്, ശുശ്രൂഷയിലെ അനുഭവ പരിചയം കൊണ്ട്, ശുശ്രൂഷയിലെ പ്രാഗൽഭ്യം കൊണ്ട് ഇത്യാദി നേതൃപാടവങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ അപ്രകാരമുള്ളവരെ കൂട്ടിച്ചേർത്ത് അവരിൽ ഓരോരുത്തരെ ജന മനസ്സുകൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നവരാരും ഇന്നുവരെ സുപരിചിതരല്ലാത്തവരല്ല. പകരം അവരവരുടേതായ കർത്താവേൽപ്പിച്ച വിളികളിൽ അവരാൽ കഴിയുന്നിടത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രാഗൽഭ്യം തെളിയിച്ചവരായിരിക്കയാൽ ഒരിക്കൽ കൂടെ അവർക്ക് ഒരു ബഹുമാനം എന്നതുപോലെ ഞങ്ങളാൽ കഴിയുന്ന ഈ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ദൈവനാമത്തിൽ ചോദിക്കുന്നു. ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് ആരെ വെച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ വളരെ ചിന്തയിലായിരുന്നു. വളരെ ആളുകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതിൽ കൃപയാൽ ഞങ്ങളുടെ പദ്ധതികൾക്ക് അപ്പുറത്ത് എന്നാൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനെ കർത്താവ് ഞങ്ങൾക്ക് നൽകുവാനിടയായി. ദൈവത്തിൻ്റെ ദാസനെ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നു. നാം അറിയുക എന്ന ഈ എപ്പിസോഡിൽ ക്രൈസ്തവ എഴുത്തുപുര UAE ചാപ്റ്റർ ദൈവജന സമക്ഷം പരിചയപ്പെടുത്തുന്നു സുപ്രസിദ്ധനായ സുവിശേഷ പ്രാസംഗികൻ പാസ്റ്റർ പോൾ സുരേന്ദ്രൻ. സ്വാഗതം. ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് വിളിച്ചു പറയപ്പെട്ട ഒരു ദൈവഭൃത്യൻ വചനത്തിൽ നാം കാണുന്നു. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പൗലോസ്. പഴയ നിയമത്തിൽ ഒരു ഷൗലിനെ കാണുന്നു, തോൾ മുതൽ പൊക്കമേറിയവൻ. അതുപോലെ പുതിയ നിയമത്തിൽ ഏതൊരു ഭക്തനേക്കാളും ആശയം കൊണ്ട് തോൾ മുതൽ പൊക്കമേറിയ പൗലോസ്. തനിക്കൊരു പഴയ ചരിത്രമുണ്ട്, താൻ ഷൗലായിരുന്നു. ഷൗൽ ബെന്യാമിൻ ഗോത്രക്കാരനായതുകൊണ്ട് ബെന്യാമിൻ ഗോത്രക്കാരന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഗോത്രപിതാവ് പറയുമ്പോൾ ഒരു വാക്കെടുത്തു, കടിച്ചു കീറുന്ന ചെന്നായ. അതുപോലെ താൻ അറിഞ്ഞ സത്യത്തിനു വേണ്ടി ഒന്നുകൂടെ പറഞ്ഞാൽ ന്യായപ്രമാണം നിമിത്തം അനന്യനായി നിന്ന അതേ ഷൗൽ കടിച്ചു കീറുന്നവനെ പോലെ മുമ്പോട്ട് നടന്നു. എന്നാൽ ഡമസ്കോസിന്റെ പടിവാവിൽ കർത്താവ് അവനെ ഒരു പൗലോസിലേക്ക് രൂപാന്തരം ചെയ്യപ്പെടുന്ന പോലെയായിരുന്നു. അതുപോലെ ഒരു കാലത്ത് കടിച്ചു കീറുന്ന ചെന്നായിക്ക് സമാനമായി നടന്ന ഒരു പഴയ RSS പ്രവർത്തകൻ.
വെറും ഒരു ആഫീസ് പ്രവർത്തകനല്ല, താൻ സംഘത്തിന്റെ കാര്യവാഹകായി കൊട്ടാരക്കരയിൽ സേവനം അനുഷ്ഠിച്ചവൻ. ഈ ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ പാസ്റ്റർ പി വി ആശാരി എന്ന, നാം അനുഗ്രഹിക്കപ്പെട്ട ആശാരി ഉപദേശി എന്ന് വിളിക്കുന്ന ദൈവകൃത്യനെ പല പ്രാവശ്യം ഉപദ്രവിച്ചവൻ, ആ വ്യക്തി ഇന്ന് ക്രിസ്തുവിന്റെ സുവിശേഷവുമായി പെന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു പൗലോസിനെ പോലെ നിൽക്കുന്നത് ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുകയും ആ ദൈവദാസൻ 25 സംവത്സരം സുവിശേഷ വേളയിൽ പിന്നിടുന്ന ഈ വേളയിൽ ഒരു ബഹുമാന പുരസ്കാരം അദ്ദേഹത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. താൻ ക്രിസ്തുവിനെ അറിഞ്ഞതെങ്ങനെ, ക്രിസ്തുവിനെ അറിയേണ്ട കാരണം എങ്ങനെ, ഇന്ന് താൻ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു, നമുക്കതിലേക്ക് പോകാം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിലേക്ക് ക്ഷണിക്കും. ക്രൈസ്തവ എഴുത്തുകുറിയിലൂടെ അനേകായിരം ജനങ്ങൾ പാസ്റ്ററുടെ സാക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പാസ്റ്ററുടെ ജനനം എങ്ങനെയായിരുന്നു, ആ ഏത് കാലത്തായിരുന്നു, ഏത് സമയത്തായിരുന്നു, ആ ജനിച്ച പശ്ചാത്തലം ഒന്ന് വിളിക്കാമോ? ക്രൈസ്തവ എഴുത്തുകുറിയോട് ചേർന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന് നന്ദി കരയറ്റുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ, ഒരു ഹിന്ദു പുരാതന കുടുംബത്തിൽ 1959 ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ് എൻ്റെ ജനനസ്ഥലം. വലിയ ഒരു ഹൈന്ദവ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ തൻ്റെ പിതാവും മാതാവും 5 മക്കളിൽ 5 ആൺമക്കളാണ്. അതിൽ 3-ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. ജനിച്ച പശ്ചാത്തലങ്ങൾ, ഞാൻ വളർന്നു വന്ന പശ്ചാത്തലം, ഇതൊക്കെ തീർത്തും ഒരു ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ ആയിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. അക്കാലത്ത് ക്രിസ്തുവിനെ അറിയാതെ അറിഞ്ഞ സത്യത്തിൽ എരിവുള്ള ഒരു കുടുംബമായിരുന്നു കുടുംബം അല്ലേ? ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ തീർത്തും സുവിശേഷത്തിന് എതിരായിട്ടുള്ള ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തെ അംഗീകരിക്കുന്ന ഒരു കുടുംബമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളർന്നു വരുമ്പോഴും അങ്ങനെ തന്നെ ഈ ക്രിസ്തീയ വിഭാഗത്തെ എനിക്ക് വളരെ അവജ്ഞയോടും താല്പര്യമില്ലാതെയാണ് ഞങ്ങളുടെ നോട്ട്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ അന്നും ഉണ്ടായിരുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോഴൊന്നും ഞങ്ങൾക്ക് എൻട്രൻസ് ഇല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് വലിയ പൂജകളും പൂജാകർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നേർച്ചകളും കാഴ്ചകളും മന്ത്രവാദങ്ങളും അങ്ങനെ ഉത്സവങ്ങളും ഒക്കെ നടത്തുന്ന ഒരു തീർത്തും ഹൈന്ദവത്തിൻ്റെ ആഴമേറിയ വിശ്വാസത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഒന്നും കുടുംബത്തിൽ ഒരു സുവിശേഷ പ്രവർത്തകനെ കയറ്റിയിട്ടുള്ള, അപ്പൊ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒന്നും സുവിശേഷ പ്രവർത്തകർ വരികയില്ല, കാരണം ഭയമാണ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒന്നും ഒരു സുവിശേഷ പ്രവർത്തകർക്കും വരാനുള്ള അവസരങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഉപദ്രവിച്ച് പറഞ്ഞുവിടുന്ന ഒരു പ്രവണത അന്ന് ഞങ്ങൾ. ചെറിയ പ്രായത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും സുവിശേഷ പ്രവർത്തകരെ ഉപദ്രവിക്കുകയോ സുവിശേഷ വലിക്കയിൽ നിന്ന് ആൾക്കാരെ വല്ലതും പിതാവിന്റെ, അത്തരത്തിൽ എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞാൻ ശക്തമായ എതിർപ്പുള്ളവരായിരുന്നു. എന്നിൽ നിന്ന് ഒരുപാട് ആക്രമിക്കപ്പെട്ടതായ ദൈവദാസന്മാർ പോലും ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു തുടങ്ങിയത്. ബെന്യാമിൻ ഗോത്രക്കാരനെ യഥാർത്ഥത്തിൽ കഴിച്ചു കീറുന്ന ഒരു കൂട്ടമെന്ന് വേണമെങ്കിൽ ആ കുടുംബത്തെ കുറിച്ച് പറയാം. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അപ്പോസ്തലനായ പൗലോസ് ശൗൽ എന്നുള്ള ലേബലിൽ അറിയപ്പെട്ടിരുന്ന ആ ശൗൽ എപ്രകാരമാണ് ദൈവസഭകളെ മുടിപ്പിച്ചിരുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ അതിലും കുറെ കൂടെ കാഠിന്യമായ നിലയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പാസ്റ്ററുടെ ജനന സാഹചര്യം അറിയാനിടയായി. പാസ്റ്ററുടെ ആ സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ എവിടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഞാൻ എൻ്റെ ചെറുപ്രായം എൻ്റെ പിതാവിൻ്റെ ജോലിയോടുള്ള ഒക്കെ ബന്ധത്തിലൊക്കെ ഞങ്ങൾ പല പല ഭാഗങ്ങളിലായിരുന്നു. ഒടുവിലായിട്ട് ഞാൻ പിതാവ് ഈ ഷാപ്പ് സംബന്ധമായ മദ്യപാനം മദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അബ്കാരി എന്ന് പറഞ്ഞെങ്കിൽ പറയാം ആ ഒരു ലെവലും, അതുകൂടാതെ തന്നെ അവർ ബിസിനസ് മാനുമായിരുന്നു.
നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ കണ്ടു വളരുന്നത് മദ്യപാനത്തിനും ഒക്കെ അടിമപ്പെട്ട് എൻ്റെ പിതാവ് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പിതാവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ ഒരു സമാധാനമോ സന്തോഷമോ ഒന്നും ഞങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല പല സ്കൂളുകളിലാണ് പഠിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം, അടിയന്തരാവസ്ഥ എനിക്ക് തോന്നുന്നു 75 തോന്നുന്നു. അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഞാൻ അന്ന് നേമം വിക്ടറി ബോയ്സ് ഹൈ സ്കൂളിൽ പഠിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ ഞാൻ തീയിട്ടു, അന്ന് കത്തിച്ചു. ആ ഒരു കേസുമായുള്ള ബന്ധത്തിൽ ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ പോലീസ് കേസിൽ ഞാൻ സബ് ജയിലിൽ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ 10 എക്സാം ഒക്കെ എഴുതാനുള്ള ഒത്തിരി തടസ്സങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിൽ ഞാൻ ശക്തമായ ഒരു പ്രവർത്തകനായിരുന്നു. ഒടുവിലായി ഞാൻ നിൽക്കുമ്പോൾ കൊട്ടാരക്കരയിലാണ് മണ്ഡൽ തരത്തിലുള്ള ഒരു നല്ല ശക്തനായ ഒരു പ്രവർത്തകനായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പുനലൂർ SN പഠിച്ചത്. പുനലൂർ SN പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സംഘപ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അന്നൊക്കെ ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കോളേജിലൊക്കെ ഞാൻ വളരെ അറിയപ്പെടുന്ന എന്ന് വേണമെങ്കിൽ പ്രസ്ഥാനത്തിൽ ഒരു തീവ്രവാദി എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള ഒരു പ്രവർത്തകനായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയാലും അത് ഒന്ന് വിശ്വസ്തയോട് ആത്മാർത്ഥമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ RSS പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ആ പ്രവർത്തന നിമിത്തം പൊതുമേഖലയ്ക്ക് ഗുണമുള്ള എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായിരുന്നു ആ കാലത്ത്? സത്യത്തിൽ RSS എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന്റെ ബൈന നമ്മൾ പഠിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെ പ്രയോജനകരമാകുന്ന ഒരു അജണ്ടയാണ്. എന്നാൽ അത് ലോക്കൽ നേതാക്കന്മാരതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമൂഹത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിക്കുവാനും വെട്ടാനും കുത്താനും കൊലപാതകങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള ചാവേർപടകളായിട്ടാണ് അന്ന് സംഘം ഞങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നേതാവായിരുന്നു ഞാൻ. സ്വന്തമായ ഇഷ്ടപ്രകാരം ഇതിനകത്ത് ചേർന്നതാണോ അതോ ഏതെങ്കിലും തരത്തിൽ അവരൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്നതാണോ? ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഹൈന്ദവ പശ്ചാത്തലം ആയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ മഞ്ഞംകോട്ട് കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കാവിലെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അവര് കളക്ട് ചെയ്തിട്ട് ഈ സ്പോർട്സ് രംഗങ്ങളിൽ കളിപ്പിക്കുക, കബഡി കളിക്കുക, അങ്ങനെയുള്ള വിനോദങ്ങളിൽ ഞങ്ങൾ അങ്ങനെയുള്ള ശാഖകളിൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് അവർ ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിനോട് എനിക്ക് വലിയ താല്പര്യമുണ്ടായി. ആ താല്പര്യമാണ് സംഘപ്രവർത്തനത്തിൽ ഉറക്കുവാൻ. ഈ ചെറിയ പ്രായത്തിൽ തുടങ്ങി ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുത്തു. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് നാം ബന്ധപ്പെട്ട് പോയി കൊട്ടാരക്കരയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ശാഖകളുടെ ലീഡർഷിപ്പ് വഹിക്കാനൊക്കെയും ആ കാലഘട്ടങ്ങളിൽ സഹായിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന കാലമാണ്. അന്നും ഇതുപോലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെക്കാൾ കൂടുതൽ എൻ്റെ ആ കാലഘട്ടങ്ങളിൽ ഇന്നത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അന്നാണ് നടന്നിട്ടുള്ളത്. അതിലൊക്കെ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മാധ്യമങ്ങളില്ലാത്തതുകൊണ്ട് അത്രത്തോളം പുറമെ പറഞ്ഞിട്ട് പുറം ലോകം പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ കൊട്ടാരക്കര നടന്ന പല കൊലപാതക കേസുകളിലും പ്രതിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറ്റം ചെയ്തില്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് പ്രതിയാണ്. ഇപ്പം തന്നെ നകുലൻ കൊലക്കേസ് നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ കൊട്ടാരക്കരയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കേസുമായുള്ള ബന്ധത്തിൽ RSS വിടുവാനിടയായി. RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞിട്ട് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കടന്നു വന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഘടനാപരമായിട്ടുണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയപരമായി RSS നിന്ന് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ലൊരു പ്രവർത്തകനായിരിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ ആയിട്ട് എനിക്ക് വഴി. എന്താണ് ഇന്നത്തെ കാലത്ത് യൗവനക്കാർ ഇപ്രകാരമുള്ള അക്രമങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നതിനുള്ള പാസ്റ്ററുടെ ഒരു ഉപദേശം? ആ അവസ്ഥയിൽ നിന്ന് വന്ന വ്യക്തിയാണ് നിലയിൽ
ഒരു ഉപദേശം. യഥാർത്ഥത്തില് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയോ രാഷ്ട്രീയത്തോടുള്ള സ്നേഹമോ ഒന്നും അല്ല ഇതിന്റെ പിന്നിലുള്ളത്. ഈ യൗവനക്കാർക്ക് ഒരു പ്രത്യേക ടെൻഡൻസി ഉണ്ട്, അവർക്ക് സമൂഹത്തിൽ അവരുടെ എന്താ പറയുക ഒരു രക്തത്തിളപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് അങ്ങനെയുള്ള ഇതിൽ ചെയ്തു കൂട്ടുന്ന ചില വിഷയങ്ങളൊന്നും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല ഇവര് ചെയ്യുന്നത്. കാരണം അന്നും ഞങ്ങൾക്ക് യാതൊരു ലക്ഷ്യമില്ലായിരുന്നു. ഞങ്ങളുടെ ലീഡേഴ്സ് പറയും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം. അപ്പൊ അന്ന് ഞങ്ങളുടെ അന്നത്തെ യുവത്വത്തിന്റെ ആ ഒരു സ്വാർത്ഥത വെച്ചിട്ട് ഞങ്ങൾ പലതും അങ്ങ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഞാൻ രണ്ട് പുസ്തകങ്ങളിൽ ദേവദാസിനെ കുറിച്ച് വന്നേക്കുന്നതിനെ കുറിച്ച് കേൾക്കാനിടയായിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ഒരു ദേവദാസനാണ് പ്രിയ ആശാരി ഉപദേശി. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് ഇന്നും എനിക്ക് നല്ല ബന്ധമുണ്ട്. തൻ്റെ മകൻ ദേവദാസൻ സ്പർജനും ചെറുമകൻ വിക്ടറും ഒക്കെ എൻ്റെ വളരെ അടുത്ത സ്നേഹിതരാണ്. അദ്ദേഹം ഏഷ്യയുടെ ഏലിയാവ് എന്ന രീതി തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഒരു ഓട്ടോബയോഗ്രഫി അല്ലാതെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രത്തില് ദേവദാസനെ പാസ്റ്ററെ കുറിച്ചുള്ള ഒരു ചെറിയ സന്ദർഭം ഒരു അവസരം എഴുതിയിട്ടുണ്ട്. താന് തന്റെ ഒരു കൺവെൻഷനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി പാമ്പുകളെ ഇറക്കി വിട്ടതും ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാം. അതൊന്ന് വിശദീകരിക്കാം. ആശാരിപതി സത്യത്തിൽ പി വി ആശാരി എന്ന് പറയുന്ന ദേവദാസൻ ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു ദേവദാസനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ഏഷ്യയുടെ ഏലിയാവ്. അപ്പൊ ഏഷ്യയുടെ ഏലിയാവ് അക്ഷരമായിട്ട് അത് ഏഷ്യയുടെ ഏലിയാവ് തന്നെ ആയിരുന്നു. അദ്ദേഹം വലിയ എരിവുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നാടും എന്റെ നാടും ഒന്നു തന്നെ. അദ്ദേഹം കൊട്ടാരക്കരയിൽ താമസിക്കുമ്പോൾ ഞാനും കൊട്ടാരക്കരക്കാരനാണ്. അന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം സംഭവിച്ചത് അതിൻ്റെ 78 കാലഘട്ടങ്ങളിലാണ്. ഞാൻ അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണ്. വിവാഹം കഴിക്കുന്നതിന് കുറേ നാളിന് മുമ്പാണ്. ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് കൊട്ടാരക്കരയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അതിനെ വയലിൻ കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വയലിൻ കൺവെൻഷൻ എന്നുവെച്ചാൽ വയലിലാണ് ആ കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷനിൽ ഞങ്ങൾക്ക് ഈ കൺവെൻഷൻ എങ്ങനെ ഒന്ന് മുടക്കണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. സാധാരണ ഇദ്ദേഹത്തിന് കൺവെൻഷനുകളിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും. അതൊന്നും ഞങ്ങൾക്ക് അത്ര അധികിക്കുന്ന കാര്യമാണ്. ദേവദാസ സ്വന്തമായിട്ടാണോ അതോ പ്രസ്ഥാനത്തിലായിരുന്നു? ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ കുറെ ആർ എസ് എസിന്റെ കുറെ പ്രവർത്തകരുണ്ട്. അവർക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ക്രിസ്ത്യാനികൾ വളർന്നു വരുന്നൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഞാൻ സത്യത്തിൽ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പെന്തക്കോസ്റ്റ്. കാരണം ഇവരുടെ വലിയ ആരാധനകൾ പിന്നെ ഈ ബഹളം കൂട്ടുന്ന കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് ഞാൻ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രാർത്ഥനാക്കാരി അമ്മച്ചി എന്ന് പറയുന്ന അമ്മച്ചുണ്ട്. ടി പി എമ്മിലെ ഒരു അമ്മച്ചിയാണ്. അവര് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആരാധിക്കുമ്പം ഞാനന്ന് 9-ാം ക്ലാസ്സിലോ 10-ലോ കൊണ്ടാണ് എനിക്ക് വളരെ അസഹ്യമായി തോന്നി അവരുടെ ഈ ആരാധന. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അടുക്കളയിൽ കിച്ചണിൽ ചെന്നിട്ട് മുളക് പൊടിയും ഈ പൂഴി മണ്ണും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുറിയിൽ കയറി ഞാനിങ്ങനെ ഈ മുളക് പൊടി വിതർമായിരുന്നു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് അന്ന് ആ പ്രാർത്ഥനാകാരി അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ആ എൻ്റെ പേര് വെച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ ദൈവം ഇന്ന് എന്നെ ഒരു ദേവദാസനാക്കി മാറ്റിയത്. ഞാനത് വളരെ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ അതിനുശേഷം ഈ ആശാരി ഉപദേശിച്ച കൺവെൻഷനിൽ എങ്ങനെ ഈ കൺവെൻഷൻ അലങ്കോലപ്പെടുത്തണം എന്ന് ഞാൻ ചിന്തിച്ചു. അതിന് ഞാൻ കണ്ട മാർഗം നമ്മുടെ ഈ തോട്ടിലും വയലിലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പുളവുംപാമ്പുകളുണ്ട്, നീർക്കോലി ഞങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ പിടിച്ചൊരു ബാഗിനകത്ത് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് നാക്കുരിങ്ങി എന്ന് പറയുന്നൊരു പൗഡർ അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. അതുമായിട്ട് കുറേ മാലപ്പടക്കം ഒക്കെ വാങ്ങി ചമ്മട്ടും ഒക്കെ വാങ്ങി ഞങ്ങൾ ഈ കൺവെൻഷൻ സ്റ്റേജിൻ്റെ പുറകിൽ പോയി ഈ മാലപ്പടക്കമൊക്കെ രാത്രി കെട്ടും. കെട്ടിയതിന് ശേഷം ഈ ആശാരിപതി സ്റ്റേജിൽ നിന്നുകൊണ്ട് പാട്ടൊക്കെ പാടി നല്ലവണ്ണം ആരാധിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ജനമെല്ലാം ഭയങ്കരമായി ആരാധിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഏറ്റവും പുറകിൽ ചെന്നിട്ട് ഈ പുളവും പാമ്പുകളെ ഇങ്ങനെ ഇരിക്കുന്നവരുടെ ഇടയിലോട്ട് ഞങ്ങൾ വിട്ടു കൊടുക്കും. അപ്പൊ ഈ പാമ്പുകൾ അങ്ങോട്ട് ഇടഞ്ചെല്ലും അവിടെ പാമ്പ് ഇവിടെ പാമ്പ് എന്ന് ആളുകളൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾ ഓടും. അങ്ങനെ കൺവെൻഷൻ ഞങ്ങൾ ഒത്തിരി മുടക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ സ്റ്റേജിന്റെ പുറകിൽ ഈ അമ്മുട്ട് കൂട്ടി
അങ്ങനെ കൺവെൻഷൻ മുടക്കിയിട്ടുണ്ട്. അപ്പോഴും ആശാരി ഉദ്ദേശിച്ച് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയും, നിങ്ങൾ ആരും പോകരുത്, ഓടരുത്, നമ്മുടെ കൺവെൻഷനെ അലങ്കോലപ്പെടുത്തി യുവമാർ രക്ഷിക്കപ്പെടാനായിട്ട് മാനസാന്തരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആകാശത്തേക്ക് കരമുയർത്തി ശക്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അന്നുള്ള ആ പ്രാർത്ഥന ആയിരിക്കാം ഒരുപക്ഷെ കർത്താവ് എന്നെ ഇന്ന് ഒരു ദൈവദാസനാക്കി മാറ്റിയത്, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏഷ്യയുടെ ഏരിയാവിൽ എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഒരു പ്രാവശ്യം ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരുവല്ല പായിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ട സ്ഥലം. അവിടെയാണ് അവിടെ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആശാരി ഉപദേശി അന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടം, അന്ന് അദ്ദേഹം ഒരു വാഴക്കോല എടുത്ത് സ്റ്റേജിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇതിനെ ഒന്ന് കുലുക്കിയ ഈ പഴമെല്ലാം ഇരുന്ന് വീഴുന്ന പോലെ ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഗവൺമെൻറ് താഴെ വീഴുന്നുള്ള പ്രസംഗം നടത്തിയപ്പോൾ ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഞാനും പ്രസാദ് മനോജ് എന്ന് പറയുന്ന മൂന്ന് പേരൂടെ സ്റ്റേജിലേക്ക് കടന്നു ചെന്ന് ഈ ദേവദാസനെ ധാരാളമായിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചു. അദ്ദേഹം ജുബ്ബയാണെന്ന് ഇടുന്നത്, അപ്പോൾ ജുബ്ബയെല്ലാം പിടിച്ച് വലിച്ചു കീറി മൈക്രോഫോണെല്ലാം വാങ്ങി വെളി കളഞ്ഞു, ബോക്സൊക്കെ ചവിട്ടി തെറിപ്പിച്ചു, അടിയെല്ലാം കൊടുത്തു. അപ്പോൾ അദ്ദേഹം തറയിൽ നിലത്ത് വീണു, നിലത്ത് വീണ് അവിടെ കിടന്നപ്പോൾ ജനമെല്ലാം ചാടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ആ നിലത്ത് കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ആരും എഴുന്നേൽക്കരുത്, നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി. അവിടെ നിന്ന് ഓടി വളരെ ദൂരെ ചെന്നപ്പോൾ ഒരു മൂന്ന് പരസ്യപ്രഖ്യാപനം ഞങ്ങളൊക്കെ ഉണ്ട് മൈക്കിൽ കൂടി. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അടുത്ത വർഷവും ഞാൻ ഇവിടെ കൺവെൻഷൻ നടത്തും. രണ്ട്, പറഞ്ഞത് എന്നെ തല്ലിയ കാട്ടാളന്മാർ ജീവിച്ചിരിക്കയില്ല അടുത്ത വർഷം. മൂന്നാമത് പറഞ്ഞത് അഥവാ ജീവിച്ചിരുന്നാൽ അവർ യേശുവിനെ പ്രസംഗിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം മൂന്നും നടന്നു. മനോജ് എന്ന് പറയുന്ന വ്യക്തിക്ക് വയറ്റിന് വേദന ഉണ്ടായി തിരുവല്ല മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് ആറ് മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. പ്രസാദ് ഒരു ലോറി ആക്സിഡൻറ്റിൽ ബൈക്കും ലോറിയും തമ്മിൽ ഇടിച്ച് കുറ്റപ്പുഴയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. മൂന്നാമത് സുരേന്ദ്രൻ, ഞാൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് വേദികളിൽ അവസാനം അദ്ദേഹത്തിൻ്റെ മരണം സമയത്ത് ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയ ഫിജുറായിലെ ജെയിംസ് കെയ്പ്പൻ പാസ്റ്റർ ആ ദേവദാസിൻ്റെ സഹായത്തോടും സഹകരണത്തോടും ഒക്കെ ഉള്ള പ്രവർത്തനമാണ് ഞാൻ ചെറിയനാട് ആരംഭിക്കുന്നത്. ആ സമയത്ത് ഈ ആശാരി ഉപദേശി അവിടെ വന്നിട്ട് ഒരു വലിയ ടെൻ്റടിച്ചു കൂടാരം, ആ കൂടാരത്തിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ പ്രവർത്തിപ്പാനിടയായി. അദ്ദേഹം തന്നെ പല സ്റ്റേജുകളിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ തല്ലിയവനാണ് അദ്ദേഹം, ഇന്ന് യേശു അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ആശാരി ഉപദേശി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളിൽ നാം നോക്കുമ്പോൾ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ശമുവേലിനെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം ഇപ്രകാരം ഒരു പദമുണ്ട്, തൻ്റെ ആയുഷ്കാലത്തൊന്നും താൻ പറഞ്ഞതൊന്നും നിഷ്ഫലമാകാൻ യഹോവ അനുവദിച്ചില്ല. ഒരു പക്ഷേ അതുപോലായിരുന്നു ആശാരിയുടെ ചരിത്രം. തീർച്ചയായിട്ടും ആശാരി ഉപദേശിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കും. ആശാരി ഉപദേശിച്ച് അന്ന് പറഞ്ഞു എന്നെ തല്ലിയന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ജീവിച്ചിരുന്നാൽ അവർ യേശുവിനെ പ്രസംഗിക്കുന്നു, അത് അക്ഷരീയമായിട്ട് നടന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നത് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ കൂടി ഒരുപക്ഷെ എൻ്റെ മാനസാന്തരത്തിന് കാരണമായി. അതുപോലെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഈ അന്ത്യകാല എസ്കറ്റോളജിയെ കുറിച്ച് വളരെ അധികം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പോൾ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ബൈബിളും ശാസ്ത്രവും എന്ന പുസ്തകത്തിൻ്റെ അകത്ത് ഇതുപോലെ ബൈബിൾ അഗ്നിക്കിരയാക്കിയവർ എന്ന ഒരു പ്രതിപാദ്യ വിഷയത്തിലും ദേവദാസിൻ്റെ പേരുള്ളതായിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അനുഗ്രഹിതപ്പെട്ട ഒരു ദേവദാസനാണ്. അദ്ദേഹം എൻ്റെ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളാണ്. ആത്മീയ ഗുരുക്കന്മാരിൽ അദ്ദേഹം എനിക്ക് എൻ്റെ മാനസാന്തര കാലഘട്ടങ്ങളിൽ എനിക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള കൈത്താങ്ങലുകൾ എനിക്ക് തന്ന എന്നെ വളർത്തിയ ഒരു ദേവദാസനാണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ 26-ാമത്തെ പേജിൽ എന്നെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ബൈബിൾ കത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൊരു ഹോബിയാണ്. ബൈബിൾ കത്തിക്കുക, അതിന് ഞാൻ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ നാട്ടിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് TPM എന്ന് പറയുന്നൊരു വലിയ ഹോളുണ്ട്. ട്രിവാൻഡ്രം കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ 100 ഉപദേശിമാർ അവിടെ വന്ന് ക്യാമ്പടിച്ച് താമസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഇന്ന് കാണുന്നത് പോലെ അവിടെ വലിയ പിന്നെ ഗ്ലാസ് ഇന്ന് കാണുന്നത് പോലെ അവിടെ വലിയ ബിൽഡിങ്ങുകളൊന്നും അന്നില്ലായിരുന്നു.
പന്തൽ, ഓല കൊണ്ടുള്ള പന്തലുകളാണ്. അപ്പൊ ഈ പന്തലില് ഇവരുടെ വസ്ത്രങ്ങൾ കഴുകി ഇവരിങ്ങനെ ഒതുക്കി ഒതുക്കി ഇടുമോ, ഇങ്ങനെ ഇടുമായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് അവർക്ക് അവരുടെ സിദ്ധി പി എം എൽ ഉദ്ദേശിമാരല്ല, അവർക്ക് ഒരു മുണ്ടും ഒരു ജുബയെ കാണുള്ളൂ. അത് കഴുകി ഇങ്ങനെ അശലിയിട്ടിട്ടുണ്ടാവും. രാത്രി ഞങ്ങൾ കുറെ കൂട്ടുകാർ ചേർന്ന് ഈ വേര് ചാടി അർദ്ധരാത്രിക്ക് അതിനകത്ത് കയറി ഇവർ കഴുകിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾ എടുത്തങ്ങ് മാറ്റും, എടുത്ത് അടിച്ചോണ്ട് പോകും. എടുത്തു മാറ്റി പിറ്റേ ദിവസം അത് നല്ലവണ്ണം ഒക്കെ തേച്ച് വലിയ വസ്ത്രങ്ങളായിരിക്കും, അതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കി ഞങ്ങൾ ഇടും. ഞങ്ങൾ ധരിച്ചിട്ട് ഞങ്ങൾ ഉപദേശിമാരുടെ വേഷം, ഉപദേശിമാരുടെ വേഷം ഇട്ടുകൊണ്ട് കോട്ടയം ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ധാരാളം ബൈബിളുകൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഹൈന്ദവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അന്നാണ്ട് 6 രൂപയോ 7 രൂപയോ എങ്ങാണ്ട് ബൈബിളിനുണ്ടായിരുന്നു. അത് ഞങ്ങൾ 100 കണക്കിന് ബൈബിൾ വാങ്ങിക്കും. ബൈബിൾ വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് മാർക്കറ്റുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെ 4 പേര് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഞങ്ങളെ ഇങ്ങനെ 6-7 പേര് നിരന്ന് നിൽക്കും. നിരന്ന് നിന്നിട്ട് പരസ്യോഗം നടത്തും. പരസ്യോഗം അല്ല യഥാർത്ഥത്തിൽ, അതുപോലെ ഉപദേശിമാരെ ബൈബിളുമായിട്ട് ഇങ്ങനെ പരസ്യോഗം നടത്തുമ്പോൾ നിന്നിട്ട് ഒരു എന്ത് ദിശയമേ എന്നുള്ള പാട്ടൊക്കെ പാടി ആളുകളെ കൂടും. ആളുകളെല്ലാം കൂടി കഴിയുമ്പോൾ ഞങ്ങൾ യേശുവിനെതിരായി പ്രസംഗിക്കും. യേശു വിദ്യയാണ്, യേശു ദൈവമല്ല എന്നതിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉപദേശിമാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ജനങ്ങൾക്കുണ്ടാവും. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ മണ്ണെണ്ണയായിട്ട് വരും. ഈ മണ്ണെണ്ണ ഞങ്ങളുടെ ബൈബിൾ തുറന്ന് അതിനകത്ത് ഓടിക്കും. എന്നിട്ട് സിഗരറ്റിലാണ് വീണ്ടും കത്തിക്കും. കത്തിച്ച് ഞങ്ങളുടെ ബൈബിളുകൾ കത്തിച്ച് ഇങ്ങനെ ഉയർത്തി പിടിക്കും. ഇതിന് ബാക്കി വരുന്ന ബൈബിളുകൾ ഒരിടത്ത് കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്ന ഒരു പ്രാകൃത സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ 100 കണക്കിന് ബൈബിളുകൾ അഗ്നിക്ക് ഇരയാക്കിയിട്ടുള്ള ഒരു പ്രാകൃത മനുഷ്യനായിരുന്നു. ഇന്ന് ആ 1000 കണക്കിന് 100 കണക്കിന് 1000 കണക്കിന് ബൈബിളുകൾ അഗ്നിക്ക് ഇരയാക്കിയ എനിക്ക് ഇന്ന് ഇതേ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ സാക്ഷിക്കുവാൻ കർത്താവ് എന്ന് ക്രമിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം ജീവിക്കുന്ന ദൈവം ആയതുകൊണ്ടാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഈ സംഭവം പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണന്റെ ജീവിതത്തിൽ അറിയുവാനിടയായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയതാണ്. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഈ വേദപുസ്തകം ആര് നശിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവം സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ പറയും. കൺവെൻഷൻ മുടക്കിയവൻ കൺവെൻഷൻ നടത്തും. ഉപദേശിമാരെ തല്ലിയിട്ടുള്ളവൻ ഉപദേശിയാവും. ബൈബിൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബൈബിൾ എടുക്കും. ഇത് 3 എന്റെ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങളാണ്. ഇന്നും അങ്ങനെ തന്നെ. ഈ അനുഭവം കേൾക്കുമ്പോ ആശയോദ്ദേശിയുടെ തന്നെ അനുഭവത്തിൽ 2 കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഉപദ്രവിക്കുന്നതിൽ ഹരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദേവദാസിന്റെ ആ ചരിത്രം ആ ഏഷ്യക്കുള്ള ഏരിയ എന്നുള്ള പുസ്തകത്തിൽ കൊടുക്കുന്ന കണ്ണികയുടെ തലക്കെട്ട് എന്റെ നമ്മൾ ശരിയെങ്കിൽ തല്ലൊരു ത്രില്ല്. ആ തല്ല് എനിക്ക് അവിടെ അതിനകത്ത് 2 ഫോട്ടോസുകളുണ്ട് എൻ്റെ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ എഴുതുമ്പോൾ. ഒന്ന്, തല്ല് എനിക്ക് ത്രില്ല് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു ഫോട്ടോ ഉണ്ട്, അത് ഈ രൂപത്തിലല്ല അന്ന് എൻ്റെ. അതായത് അന്ന് ഇന്ന് അന്ന് ധാരാളം മുടിയും ദീക്ഷയും മീശയൊക്കെ വളർന്ന് ഒരു പ്രാകൃതൻ്റെ വേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ മോചിതനായി മോചന സന്ദേശവുമായി എന്ന പേരിൽ ഇന്നത്തെ ആ രൂപമുള്ള ഫോട്ടോ രണ്ടുകൊണ്ട് തല്ല് എനിക്ക് ത്രില്ലെന്ന് അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ ഈ ബൈബിളിന്റെ ഹാരത്തെ കുറിച്ച് പറയുമ്പോഴും എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ താന് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ പോകുമ്പോൾ ഈ ബൈബിൾ തലയിൽ. അതെ, ആശയ ഉപദേശി ആദ്യമായിട്ട് അമേരിക്കയിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ഇത് വിളിക്കാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ വെളിയിൽ നിൽക്കുകയാണ്, അപ്പൊ ആരാണ് തിരിച്ചറിയുന്നില്ല. അപ്പൊ അദ്ദേഹം ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് കാല് വെക്കുമ്പോൾ ബൈബിള് എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേരിക്കയിൽ കാല് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ദേവദാസൻ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മീയ തീഷ്ണതയില് ഇന്നും ഞങ്ങൾ അതിനെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും സുവിശേഷം പറയുവാനും ബൈബിൾ ഉയർത്തിപ്പിടിക്കുവാനും ഒക്കെ ഇന്ന് ഞങ്ങൾക്ക് ലജ്ജയില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, സുവിശേഷത്തിൽ എനിക്ക് ലജ്ജയില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഈ രണ്ടനുഭവങ്ങളല്ലാതെ ദൈവസഭയും ദൈവദാസന്മാരെ ഉപദ്രവിച്ചതിനെ കുറിച്ച് പാസ്റ്റർ ഓർത്തെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും സന്ദർഭം? വളരെ വേദനാജനകമായ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കര മിനർവ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് കലാ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോ എൻ്റെ സുഹൃത്തുക്കളാണ് നടത്തിക്കൊണ്ടിരുന്ന അന്ന്. ആ സ്റ്റുഡിയോയിൽ ഞങ്ങൾ സിറ്റൗട്ടിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി തിരുവനന്തപുരം ജില്ലയിൽ ബാലനാപുരത്ത് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ളൊരു പാസ്റ്റർ ഒരു ട്രാക്റ്റുമായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ആ ട്രാക്റ്റ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആ ട്രാക്റ്റ് വാങ്ങിയിട്ട് അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വാദപ്രതിവാദം നടന്നു.
അപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്ക് പാസ്റ്ററുമായിട്ട് ഇരുന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അങ്ങനെ എന്താ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് അകത്ത് അദ്ദേഹത്തെ പിടിച്ച് അകത്ത് കയറ്റി, അദ്ദേഹത്തെ അകത്ത് കയറ്റി സ്റ്റൂളിൻ്റെ പുറത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ പഠിച്ച കായികാഭ്യാസങ്ങൾ ആർ എസ് എസിൻ്റെതായ കനിഷ്ഠികാഥ പ്രകാർ പ്രയോഗവും ദന്തി പ്രയോഗവും സിദ്ധ പ്രയോഗവും ഒക്കെ ഒത്തിരി അദ്ദേഹത്തിനോട് അങ്ങ് പെരുമാറി. അത് ശരിക്കും സ്റ്റുഡിയോയ്ക്ക് അതിൻ്റെ അദ്ദേഹത്തെ ഞങ്ങൾ മൂന്നാല് പേര് ചേർന്ന് പെരുമാറി, ഒരുപാട് അടികളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ചോരയും പതയും ഒക്കെ വെളിവന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മരിച്ചുപോയി, ജീവനില്ലാത്തൊരു അനുഭവമായി. അപ്പം ഈ വ്യക്തിയെ എവിടെയെങ്കിലും കെട്ടിത്താക്കണം, അതിന് വേണ്ടി പദ്ധതി ഇട്ടു. അന്നൊരു സന്ധ്യയായി, രാത്രി ആകട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കടയിൽ ചെന്ന ഒരു അന്ന് 5 രൂപ കൊടുത്തൊരു നല്ല പ്ലാസ്റ്റിക് റോപ്പ് വാങ്ങിച്ച് ഒരു വലിയ കല്ലും ഒക്കെ കണ്ടെത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെയെങ്കിലും രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ടുവന്ന് കെട്ടിത്താക്കണം അതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്നാമത്തെ സിനിമയ്ക്ക് പോയി, ഇതേ സ്റ്റുഡിയോയ്ക്കകത്തിട്ട് അടച്ചിട്ട് പോയിട്ട് വന്ന് ഇപ്പോൾ വീണ്ടും കടകളൊന്നും വലിയ കട എല്ലാ കടകളും അടഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ വീണ്ടും കാത്തിരുന്നു രണ്ടാമത്തെ സിനിമയ്ക്കും കൂടെ പോയി. അങ്ങനെ സെക്കൻഡ് ഷോയും കണ്ട് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ ഒരു ജീവൻ ഉള്ളതായിട്ട് തോന്നി, മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എടുത്ത് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, വഴിയിൽ കിട്ടിയതാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് അവിടെ അദ്ദേഹത്തിനെ അവിടെ ഏൽപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് അവിടെ കിടന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു ഈ വിഷയം വെളിയിൽ പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് നാട്ടിലേക്ക് പറഞ്ഞു. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച വിഷയം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം അഭിഷേകം പ്രാപിച്ചു. അടുത്ത നാളിൽ തന്നെ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയെ പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് അദ്ദേഹം അന്ന് പറഞ്ഞ ആ ചെറിയ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു ദേവദാസനാണ് എനിക്കത് കാണാൻ പറ്റി. ഞാൻ അദ്ദേഹത്തിന് അടുക്കൽ ചെന്നിട്ട് എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികൃത രൂപമാണ്, മരിക്കാറായൊരു അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തിനെ താങ്ങി ഇരുത്തിയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ഈ നിമിഷം വരെയും നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടല്ലോ, നേരിട്ട് എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടു തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടുകൂടി കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ. ഞങ്ങളുടെ മർദ്ദനമേറ്റ് ഇദ്ദേഹം തറയിൽ വീണു. അന്ന് ചോരയും പതിയും ഒക്കെ വന്ന സമയത്ത് വെള്ളം ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്തു പോയി 3X റമ്മ് ഒരു ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ടെന്ന് വെള്ളം പോലും ചേർക്കാതെ വെള്ളത്തിന് പകരം ഈ മദ്യം കുടിപ്പിച്ചു. അങ്ങനെയൊക്കെ വളരെ നികൃഷ്ടമായ ഒരു രീതിയിൽ ദൈവദാസന്മാരെയൊക്കെ ഒത്തിരി ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഇന്ന് വളരെ ഭാരമുണ്ട്. ദൈവം എന്നെ ദൈവദാസന്മാരെ ഉപദ്രവിച്ചത് കൊണ്ട് ദൈവം എന്നെ വീണ്ടെടുത്തല്ലോ, അങ്ങനെ ഒരു സന്തോഷവും എനിക്കുണ്ട്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാനുള്ള പ്രധാന കാരണം അതല്ലേ? നാം പാപിയായിട്ടിരുന്നപ്പോൾ തീർച്ചയായിട്ടും അത്. ഞാൻ രാമായണവും ഭഗവത്ഗീതയും അടക്കമുള്ള പുസ്തകങ്ങൾ വായിച്ചും പഠിച്ചും വന്നൊരു വ്യക്തിയല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം ബൈബിൾ എനിക്ക് കിട്ടിയപ്പോൾ, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. കാരണം യേശു ജീവിച്ചിരിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിലേക്ക് അധിഷ്ഠിതരായി വന്നിട്ടുള്ളവർ ദൈവത്തെക്കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാട്, ദൈവം ജീവിക്കുന്ന ദൈവം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉള്ളത് കൊണ്ടാണ് തീർത്തും നമുക്ക് ഇതിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയായത്. ദേവദാസന്റെ അനുഭവം ഞങ്ങൾ പങ്കുവെക്കുമ്പോഴും ഞങ്ങളുടെ ശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, ദേവന്മാരെന്നറിയപ്പെടുന്ന അനേകരെ നാം കാണുന്നുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ വന്ന, പാപിയെ നിഗ്രഹിച്ച് ഭൂമിയുടെ സന്തുലിതാവസ്ഥ ക്രമീകരിക്കാൻ വന്നവർ, അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ഒരു പാപിയെപ്പോലും നിഗ്രഹിക്കാതെ പാപിക്ക് നേരെയും നല്ല ഒരു വ്യക്തിക്ക് നേരെയും വാളെടുക്കാൻ പ്രത്യേകം ആരെയും ഉപദേശിക്കാതെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ജീവനെടുക്കാൻ നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി കർത്താവെ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ആ ക്രിസ്തുദേവൻ
യേശുക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഈ യേശുക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഞങ്ങളുടെ ഈ ഷോ കാണുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുക. ഇത് ദൈവദാസന്റെ അനുഭവമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് യേശുക്രിസ്തുവിനെതിരായി നിന്നവനെ ക്രിസ്തുവിന്റെ വക്താവാക്കി സ്നേഹത്തോടെ കൂട്ടി നിർത്തിയ ആ ദൈവസ്നേഹം. ദൈവദാസന്റെ ഈ വാക്കുകൾ എനിക്ക് ഉറപ്പുണ്ട് അനേക ആയിരങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരും. ഞാൻ വിശ്വാസത്താൽ പ്രവചനാത്മാവിൽ ഈ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ വാക്കുകൾ അനേക പൗലോസുമാരെ ഉളവാക്കും, അനേകരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഒരു മിഷൻ ചലഞ്ചാക്കി ഈ ദൈവദാസന്റെ വാക്കുകൾ തീരുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. ദേവദാസനെ ദേവദാസൻ രക്ഷിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലേക്ക് ദേവദാസന്റെ അനുഭവം ഒന്ന് കേട്ടാക്കണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരക്കരയിലാണ് എന്റെ ജന്മസ്ഥലം. അപ്പൊ കൊട്ടാരക്കരയിൽ ഞങ്ങളായിരിക്കും. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വിവാഹം കഴിച്ചു. രാഷ്ട്രീയമായ ചില വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പോലീസിനെ പിടികൊടുക്കാതെ ഞങ്ങൾ ഒളിവ് ചെയ്തു. അത് അന്ന് കൊട്ടാരക്കരയിൽ ഒരു തിയേറ്റർ, വീനസ് തിയേറ്റർ, വീനസ് തിയേറ്റർ അട്ടിമറിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ തിയേറ്റർ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് കയറി വാളെടുത്ത് പ്രൊജക്ടറെ ഒക്കെ തകർത്ത് അത് ഫിലിം ഓടിക്കുന്ന വ്യക്തിയെ വെട്ടി. അങ്ങനെ അതൊരു തൊഴിൽ സമരം സംബന്ധമായ വിഷയത്തിലാണ്. അങ്ങനെ ആ തിയേറ്റർ അട്ടിമറിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒളിവ് ജീവിതം നയിക്കുകയാണ്. ആ ഒളിവിൽ ഇരിക്കുന്ന സമയത്ത് എന്നോടുകൂടെ അന്ന് ഞാൻ എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഞാൻ ഭാരത് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് എന്നോടുകൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ്റെ വീട്ടിലാണ് ഞാൻ ഒളിവ് ജീവിതം നയിച്ചത്. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൾ പ്രിയ അനിത കണ്ടുമുട്ടുവാനും ആ പെൺകുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മാതാവിനോടും പിതാവിനോടും ചോദിച്ചു എനിക്ക് വിവാഹം കഴിച്ചു തരാമോ. അങ്ങനെ അവരെനിക്ക് വിവാഹം കഴിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി. എൻ്റെ വീട്ടുകാരിൽ ഒന്നും അറിയാതെയാണ് ഞാൻ അന്ന് വിവാഹിതരായതെങ്കിലും പിന്നത്തേൽ എൻ്റെ വീട്ടുകാർ അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ച് രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് തലമുറയില്ല. അപ്പോൾ ഏതാണ്ട് തലമുറയില്ലായിരുന്ന ഒരു കാലഘട്ടം വന്നു. ഞങ്ങളുടെ മനസ്സിന് വളരെ ഭാരം തോന്നി. അപ്പം രാഷ്ട്രീയപരമായിട്ടും ബന്ധുക്കളിൽ നിന്നും കുടുംബപരമായിട്ടൊക്കെ എല്ലാം തരത്തിലും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട ഒരു അനുഭവം വന്നപ്പോൾ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ഈ ലോകത്തിൽ വേണ്ട ജീവിക്കേണ്ട എവിടെയെങ്കിലും പോയി നശിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട് വിട്ട് ഞങ്ങൾ മാവേലിക്കരയിൽ വന്നു. മാവേലിക്കരയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിൽ ഇരുന്ന് എങ്ങനെ മരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു അപ്പച്ചി പായിപ്പാട്ട് താമസമുണ്ട്, എൻ്റെ പിതാവിൻ്റെ സഹോദരി. അങ്ങനെ ആ ഭവനത്തിൽ ഞങ്ങൾ കടന്നുപോയി. എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു നല്ല ഈശ്വരഭക്തയാണ്, അമ്പലങ്ങളിൽ നിന്ന് ഇറങ്ങത്തില്ല, ഷഷ്ടിവ്രതം എടുത്ത് നിൽക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് അമ്മയാകണം എന്നുള്ള അതിയായ മോഹം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാരണം വീട്ടുകാരെല്ലാം എൻ്റെ ഭാര്യയെ മച്ചി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നിന്ദിക്കപ്പെട്ടതോ അനുഭവം അതിൽ യഥാർത്ഥത്തിൽ റാഹേലിൻ്റെ ഒരു ജീവിതം പോലെ, ഹന്നയുടെ ഒരു ജീവിതം പോലെ ആയിരുന്നു എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ അവൾ അനേക വീടുകൾ കയറി ഇറങ്ങി, ആയിരത്തിൽ പരം വീടുകൾ കയറി ഭിക്ഷയാചിച്ച് കിട്ടുന്ന പണവുമായി എൻ്റെ ഭാര്യ കാവടി എടുത്ത് തോളിൽ വെച്ചിട്ട് അനേക വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയാചിച്ച് ഞങ്ങൾ പളനി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നേർച്ച പോലെ പളനി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലമായിരുന്നതുകൊണ്ട് ഞങ്ങൾ കടന്നു പോയിട്ടില്ലാത്ത അമ്പലങ്ങളില്ല. ഒരുപാട് ദേവിദേവന്മാരെ ഞങ്ങൾ സേവിച്ചു. അവിടെ നിന്നും ഞങ്ങൾക്ക് ഒരു മറുപടിയും അന്ന് കിട്ടിയിട്ടില്ല. ഈ അവസരത്തിലാണ് എൻ്റെ ഭാര്യ അനിതയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് പ്രൊഫസറായിരിക്കുന്ന കാനം ജി ശങ്കരപിള്ള അദ്ദേഹം സർട്ടിഫൈ ചെയ്തു, ഇനി ഒരിക്കലും നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിനമ്മയാകുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ പരാജയം. പിന്നെ ഞങ്ങൾ സേവിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കാനായിട്ട് ഞങ്ങൾ നേർച്ചകളും കാഴ്ചകളൊക്കെ ഒത്തിരി ചെയ്തു. ആ ഭാഗമായിട്ടാണ് എൻ്റെ ഭാര്യ അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല. അത്രയും ഒരു കഠിന വ്രതം എടുക്കുന്ന ഒരു സഹോദരി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ എല്ലാം അത്താണിയായി, എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഹിന്ദുക്കൾക്ക് അങ്ങനെ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ശക്തിയില്ലെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ മദ്യപാനത്തിന് അടിമപ്പെട്ടു. ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് മദ്യപാനം നടത്തുക, ചീട്ട് കളിക്കുക, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അധാർമികമായ പരിപാടികളിൽ കഞ്ചാവ് യൂസ് ചെയ്യുക, അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ ജീവിച്ചു. എനിക്ക് രണ്ട് പാരൽ കോളേജുകൾ ഞാൻ സ്വന്തമായി നടത്തിയിട്ടുണ്ട്.
അതിൽ കിട്ടുന്ന പണം കൊണ്ട് ഞാൻ മദ്യപാനിയായി മാറി. അങ്ങനെ അധ്യാപകനോടാണ്, അധ്യാപകൻ ഞാനൊരു ബയോളജി ടീച്ചറാണ്. അപ്പോൾ തന്നെ മാത്സും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ പഠിപ്പിക്കും, മാത്സും ബയോളജിയാണ് എൻ്റെ സബ്ജക്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ പാറു കോളേജിൽ ക്ലാസ് എടുത്തതിന് ശേഷം ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു പെൺകുട്ടി, 8 വയസ്സ് പ്രായമുണ്ട്, 2nd class പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ്, ട്യൂഷന് വേണ്ടി വരുന്ന കുഞ്ഞാണ്. ആ കുട്ടി ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് പറഞ്ഞു, സാറേ ഞാനൊരു സാധനം തന്നാൽ വാങ്ങാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? ഞാൻ വിചാരിച്ചൊരു ബർത്ത്ഡേ വല്ല മിഠായി വല്ലതും ആയിരിക്കും എന്ന് ചിന്തിച്ചു. ആ കുഞ്ഞ് എൻ്റെ തൻ്റെ പാഠപുസ്തകം തുറന്നിട്ട് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ചെറിയ ബുക്കിലേക്ക് എടുത്ത് എൻ്റെ കയ്യിൽ നിന്നു. കെ പി യോഹന്നാൻ നടക്കിയ ഒരു തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അത് എൻ്റെ കയ്യിൽ തന്നിട്ട് ആ മകൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ സാറും സാറിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അത് ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയോ അത് എങ്ങനെ ആയിരിക്കാം, പക്ഷേ ആ മകളുടെ ആ നിർമ്മല സുവിശേഷം എൻ്റെ പാറ പോലെയുള്ള എൻ്റെ ഹൃദയത്തെ കച്ചുടച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നത് പാറ പോലെയുള്ള പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്നൊരു വചനമുണ്ട്. അതുപോലെ ആ വചനം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും, അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ചില സ്വപ്നങ്ങൾ കണ്ടു. ലോക ധരിച്ച ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ ട്രാക്ട് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഭയപ്പെട്ടു. അടുത്ത ദിവസം ഞാൻ ട്യൂഷൻ എടുക്കാനായിട്ട് ഒരു സഹോദരൻ്റെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ആ വ്യക്തി ഒരു പെന്തക്കോസ് വിശ്വാസിയായിരുന്നു, പായിപ്പാടാണ്, തമ്പി ബ്രദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പായിപ്പാട് ദൈവസഭയിലായിരുന്നു ഞങ്ങൾ അന്ന് ഒരുമിച്ച്, പാസ്റ്റർ ഫിലിപ്പ് ബാബു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സഭയിലായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു, കഴിഞ്ഞ രാത്രി സാറിൻ്റെ അടുക്കൽ വന്നത് യഥാർത്ഥമായ കർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു ബൈബിൾ തന്നു. ആ ബൈബിൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിധിയായി ഞാൻ കണക്കാക്കി. കാരണം അനേക ബൈബിളുകൾ കത്തിച്ച എനിക്ക് ആ അങ്ങനെ ഒരു ബൈബിൾ കിട്ടിയപ്പോൾ ആ ബൈബിളാണ് സകലതും എന്ന് ഞാൻ ചൊല്ലി വിശ്വസിച്ചു. ആ ബൈബിൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹമായി തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നു, ഈ ബൈബിൾ കരങ്ങളിൽ എടുത്തിട്ടുള്ളവർ ആരും ഇന്ന് വരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് എന്നെ ഉയർത്തിയ ബൈബിളാണ്. ആ ബൈബിൾ ഞാൻ പിന്നെ വായിച്ചു. അങ്ങനെ അടുത്തുള്ളൊരു ദൈവസഭയിലേക്ക് ഞാൻ പോയി. അന്ന് എൻ്റെ ഭാര്യയെ എതിർപ്പായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാൻ അവളെ അന്നത്തെ എൻ്റെ ഞാൻ സ്ഥാനപ്പെടുന്നതിനൊക്കെ മുമ്പാണ് അന്ന് ഞാൻ അവളെ ഒരു രീതിയിൽ വടക്കുണ്ടാക്കിയിട്ട് ഞാൻ പള്ളിയിൽ ചെന്നു. ഞങ്ങൾ ദൈവദാസനും ദൈവമക്കളെല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. മടങ്ങി വന്നപ്പോൾ അവളൊരു സാക്ഷ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം, ഒരു സ്പെയർ ബൈബിൾ അവിടെ ഉണ്ടായിരുന്നു, ഈ ബൈബിൾ കരങ്ങളിൽ എടുക്കണം എന്നുള്ളൊരു അമിതമായ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടായി. അവൾ ഇന്ന് ബൈബിൾ എടുത്തപ്പോൾ 115-ാം സങ്കീർത്തനം അവൾക്ക് കിട്ടി. കാരണം അവൾ രാമായണവും മഹാഭാരതവും ഒക്കെ ഇങ്ങനെ കെട്ടി വായിക്കുന്നുണ്ട്. അതുപോലെ ബൈബിൾ തുറന്നപ്പോൾ അയ്യൊരു വാക്യം, അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിൻ്റെ ദൈവമുണ്ട്, ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അപ്പോൾ അവൾ ചിന്തിച്ചു, അങ്ങനെ ഒരു ദൈവം, ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അവളും കൂടെ ചേർന്നു. അങ്ങനെ 1991 ജനുവരി 18 ഞാനും എൻ്റെ ഭാര്യ അനിതയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പായിപ്പാട് ബാബു പാസ്റ്ററുടെ കൈക്കീഴിൽ ഞങ്ങൾ സ്നാനമേറ്റ് അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദേവദാസിൻ്റെ ഈ അനുഭവം കേട്ടപ്പോൾ ഞങ്ങളുടെ സഹൃദയരെ ശുദ്ധ മനസാക്ഷിയെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ശ്രദ്ധിച്ച്, ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ കയ്യിൽ ലഭിച്ച ഒരു ട്രാക്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ എത്തിച്ചപ്പോൾ താൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി താൻ നിമിത്തം ഇന്ന് 1000,000 പേർ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് നോക്കിക്കേ. ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ കയ്യിൽ ട്രാക്ട് ഇല്ലാഞ്ഞിട്ടാണോ, നമ്മുടെ കയ്യിൽ ക്രിസ്തുവിനെ ലഭിക്കാനിട്ടാണോ നാം അത് ചെയ്യുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഒരു നയമാൻ്റെ സൗഖ്യത്തിന് ഒരു ബാല്യക്കാരിത്തി വേണമെങ്കിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് ഒരു മിഷൻ ചലഞ്ച് പോലെ ഇപ്രകാരം ഈ വാക്കുകൾ ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ കയ്യിൽ ലഭിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതൊരു വലിയ മുന്നേറ്റമായി തീരട്ടെ. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കാരണമാകട്ടെ. അപ്പോൾ തന്നെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗം, താൻ സത്യം അറിഞ്ഞ് പുറമോട്ട് നിൽക്കാതെ ആ എതിർപ്പുകൾ ഭവനത്തിൽ ഉണ്ടായിട്ടും താൻ ആലയത്തിലേക്ക് ചെന്നപ്പോൾ ഭവനത്തിലുള്ള എതിർപ്പുകളെ ദൈവം എന്ത് ചെയ്തു?
അത് തനിക്ക് വേണ്ടി അനുകൂലമാക്കി തീർത്തു. അതുപോലെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പരസ്യമായി ആരാധിക്കാൻ പോകാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ ഈ ദൈവദാസന്റെ അനുഭവത്തോട് ചേർത്ത് നിർത്തി പറയട്ടെ, നിങ്ങൾ പിറകോട്ടാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിപ്പാൻ നിങ്ങൾ കഴിയത്തില്ല. നിങ്ങൾ കാലുകൾ മുമ്പോട്ട് വെക്കുക, എതിർപ്പുകളെ അതിജീവിക്കാൻ, എതിർപ്പുകളെ അനുകൂലമാക്കാൻ. നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷമാകുമെന്ന വചനം പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാണ്. ദൈവദാസനിലേക്ക് വീണ്ടും മടങ്ങി വരാം. താൻ രക്ഷിക്കപ്പെട്ടു, തൻ്റെ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെ പോകുന്നുവെന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ദേവദാസനെ പറഞ്ഞാട്ടെ താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഒത്തിരി നാളുകൾ ഒരു വിശ്വാസിയായി പള്ളിയിൽ ചർച്ചിൽ പോയിട്ടില്ല. അനേക ദേവദാസന്മാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പായിപ്പാട്ടുള്ള ഗോപിനാഥൻ ആശാരി എന്ന് പറയുന്നൊരു ദേവദാസനുണ്ട്. അദ്ദേഹം എൻ്റെ പാൽ കോളേജിൽ വരുമായിരുന്നു. പാൽ കോളേജിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സുരേന്ദ്രൻ സാറ് ഇങ്ങനെ പാൽ കോളേജിൽ പഠിപ്പിക്കേണ്ട വ്യക്തിയല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന വ്യക്തിയായി മാറും, അതുകൊണ്ട് കർത്താവ് വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാണെന്നുള്ള ആ ദൈവശബ്ദം കേട്ട് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ നിരണത്തുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം ഫാസ്റ്റർ സി ജെ സോമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കള്ളിഷാപ്പ് നടത്തി, കള്ള് ചെത്ത് ജോലിയായിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു ദേവദാസനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കള്ളിഷാപ്പ് നടത്തിയിരുന്ന കുടുംബ വീട് ബൈബിൾ സ്കൂളായിട്ട് മാറി. അപ്പോൾ ആ ബൈബിൾ സ്കൂളായിട്ട് മാറാൻ കാരണം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പാറൽ കോളേജിലുള്ള സകല ഫർണിച്ചറുകളും സകല സാധനങ്ങളും ആ കള്ളിഷാപ്പിൽ കൊണ്ടുപോയി അത് ഞങ്ങളൊരു ബൈബിൾ സ്കൂളാക്കി മാറ്റി. അങ്ങനെ ദൈവവചനങ്ങൾ അവിടെ പഠിക്കുവാൻ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ പായിപ്പാട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചെറിയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പരസ്യയോഗം നടത്തുവാനായിട്ട് പോയി. അവിടെ ചെറിയനാട്ട് ഞങ്ങൾ ഒരു പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മദ്യപാനിയായ ഒരു മനുഷ്യൻ, ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് രക്ഷിക്കപ്പെടാനിടയായി. ആ പരസ്യയോഗത്തിൽ രക്ഷിക്കപ്പെടാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അനേക ആത്മാക്കളുണ്ട്. അങ്ങനെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ആ ഒരു പ്രവർത്തനം അവിടെ ചെറിയനാട് ജംഗ്ഷനിൽ ഒരു ബ്രദറൻ സഭ മൂപ്പനായിരുന്ന ചാക്കോ സാർ, ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വന്ന്. അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നതും അനേക സഭകൾക്കും ദൈവദാസന്മാർക്കും അത്താണിയായി കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തയോടുകൂടി നിൽക്കുന്ന ലോകം അറിയപ്പെടുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ് ജെയിംസ് കെ ഈപ്പൻ എന്നാണ്, ഫിജറായിലുള്ള ഫിജറ ജെയിംസ് എന്നറിയപ്പെടും. ആ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തെ എടുത്തു പറയുന്നതിലേക്ക് സന്തോഷമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ. അദ്ദേഹം ഒരിക്കൽ ചെറിയനാട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കാണുകയും എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ആ ദേവദാസന്റെ പൂർണ്ണ സഹകരണത്തോടും സഹായത്തോടും പ്രാർത്ഥനയോടും അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ ആരാധന ആരംഭിച്ചു. ആ ആരാധന ആരംഭിച്ചു, അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഭയങ്കര വീര്യപ്രവൃത്തികൾ, അടയാളങ്ങളും നിറക്കളൊക്കെ അവിടെ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അധ്വാന ഫലത്തിൽ നിന്നാണ് ചെറിയനാട്ട് അദ്ദേഹം 24 സെന്റ് സ്ഥലം സഭയ്ക്ക് വേണ്ടി അദ്ദേഹം വാങ്ങി തരികയും ബിൽഡിംഗ് പണിയുവാനൊക്കെ ആ ദേവദാസന്റെ സഹായമായിരുന്നു. അവിടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 96 ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ നടത്തി. ആ പ്രാർത്ഥനയിൽ അനേക രോഗികൾ സൗഖ്യമായി, മിറക്കിൾ നടക്കാൻ നാളുകളായി നടക്കാതെ ഇരുന്ന കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേറ്റ് നടക്കുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ പിന്നെ തലയിലെ ഞരമ്പ് മുറിഞ്ഞ് ഡോക്ടർമാർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്ന അനുഭവങ്ങൾ, പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യമാക്കി, ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാക്കിയ അനുഭവങ്ങൾ, അനേക ഭൂതങ്ങൾ വിട്ടുപോകുന്നതായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ വിഷയം തന്നെ ഏതാണ്ട് 18-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 21-ാം ദിവസം 21 ദിവസത്തെ പ്രാർത്ഥനയുടെ 18-ാമത്തെ ദിവസം ഞങ്ങൾക്ക് അന്ന് ഏതാണ്ട് വിവാഹം കഴിച്ച് ഞങ്ങൾ 14 വർഷമുണ്ട്. ആ 14 വർഷമായ സമയത്താണ് ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു, ഒരു കുഞ്ഞിനെ കാണിക്കുന്നതായിട്ട്. ഞാനത് വിശ്വസിച്ചു. ദൈവത്തിനും പറയുന്നുണ്ടല്ലോ, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. ഇതുപോലെ ഞാൻ വിശ്വസിച്ചു, ഉടനെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള വിശ്വാസത്താൽ ബേക്കറിയിൽ ചെന്ന് ധാരാളം മിഠായി വാങ്ങി
ഞങ്ങൾ എല്ലാവർക്കും സപ്ലൈ ചെയ്തു. സാധാരണ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് മുട്ടായി കൊടുക്കുന്നത്. ഞങ്ങൾ അതിന് മുമ്പേ വിശ്വാസത്താൽ കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു ഒരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി, വലിയ അനുഗ്രഹമായി. അങ്ങനെ ചെറിയ നാട് ഐ പി സി സഭ ഇന്ന് അതിൻ്റെ ഫൗണ്ടറാണ് ഞാൻ. ഇന്നും ആ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നു. ചെറുനാട് ഐ പി സഭ സ്ഥാപിക്കുന്ന ദേവദാസൻ? അതെ, ആ സഭയുടെ ഫൗണ്ടർ ഞാനാണ്. ചില നാളുകൾ ദേവദാസൻ കേരളത്തിന് പുറത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, അത് ഞാൻ ചെറിയനാട്ട് ദൈവസഭയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വ്യക്തിയെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് അലൈനിൽ സിയോൺ ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയിൽ പാസ്റ്റർ ജോസ് മല്ലശ്ശേരി പാസ്റ്ററുടെ ചർച്ചിൽ ആക്റ്റീവ് മെമ്പറായിരിക്കുന്ന ആ സഭയുടെ ആരംഭ നാൾ മുതൽ ദേവദാസനെ സഹായിച്ച് നിൽക്കുന്ന സപ്പോർട്ട് ആത്മീയ സപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ജോൺസ് അബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചിറനാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ 9 വർഷം താമസിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ ആ ചെറിയനാടിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ജെയിംസ് അച്ചാൻ പോലെ തന്നെ, ജെയിംസ് കെ ഈപ്പൻ പാസ്റ്റർ പോലെ തന്നെ ഈ ജോൺസൺ അച്ചാൻ, ഞാൻ അനിയച്ചൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സഹായങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ചെറിയനാട് പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏതാണ്ട് 2005 ആയപ്പോഴേക്ക് ഒരു 10 വർഷം 11 വർഷത്തോളമായി. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു അവിടെ നിന്നൊരു മാറ്റം ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനോടകം ഞാൻ പത്തനാപുരം, തൃശ്ശൂർ, പട്ടിക്കാട്, കറ്റാനം അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയനാട് സഭയിൽ നിന്നൊന്ന് മാറണം എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. അങ്ങനെ ഞാൻ ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തപ്പോൾ എനിക്ക് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ഞാൻ ചെന്നൈയിൽ അന്ന് ചെന്നൈ മെട്രോ സെൻറ്ററിൽ ഞാൻ പോയി. അവിടെ 2 വർഷം ലോക്കൽ സഭയിലിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗപ്രകാരം ഞാനൊരു ഏരിയ പ്രവർത്തനം ചെന്നൈയിൽ ആരംഭിച്ചു. ഏതാണ്ട് 2 വർഷം കൊണ്ട് 30-ലേറെ ദൈവസഭകൾ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ അവിടെ ചെന്നൈ നോർത്ത് സെൻറ്റർ എന്നുള്ള പേരിൽ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ തമിഴ്നാട് റീജ്യൻ അംഗീകരിച്ചു, സെൻട്രലായിട്ട് അംഗീകരിച്ചു. അങ്ങനെ കർത്താവിന് വേല ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ അവിടെ അനേകം സഭകൾക്ക് എനിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സഭയ്ക്കെതിരെ നിന്ന വ്യക്തി ഇന്ന് സഭാ സ്ഥാപകന്മാർ. ധാരാളം സഭകളെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കത് അഭിമാനിക്കാം. ഇന്ന് അനേക ഇടങ്ങളിൽ എവിടെ ചെന്നാലും പിന്നെ ഒരു മീറ്റിങ്ങിൽ ഒരു വ്യക്തിയെങ്കിലും പൊതു മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. 750-ൽ മേലെ, ഏതാണ്ട് 800-ഓളം എൻ്റെ ലിസ്റ്റുണ്ട്, അത്രയും വ്യക്തികളെ എനിക്ക് ഇതിനോടകം സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. വലിയ അഭിമാനമായി ഞാൻ കരുതുന്നു. അത് എൻ്റെ കഴിവല്ല, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഞാൻ അനേക വ്യക്തികളെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും സ്നാനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതലും ഹൈന്ദവ പശ്ചാത്തലങ്ങളിൽ നിന്ന് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വ്യക്തികളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവരെല്ലാം ഇന്ന് നല്ല വിശ്വസ്തത തുടങ്ങി. അതുപോലെ തന്നെ ഇന്ന് ലോകം അറിയപ്പെടുന്ന അനേക പ്രാസംഗികൾ, പിന്നെ പ്രസംഗിക്കുന്നവർ, പ്രവാചകന്മാർ, അതെല്ലാം പലരുടെയും ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരെയൊക്കെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ യേശുവിനെ അംഗീകരിച്ച് വിശ്വാസം നിൽക്കുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയാണ്. എൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനാകാരിയാണ്. ഞങ്ങളുടെ കുടുംബം ഇന്ന് വളരെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ തന്നു. അതിൽ മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തവൾ BSc Nursing ചെന്നൈയിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയ കുഞ്ഞ് BBA ചെന്നൈയിൽ പഠിക്കുന്നു. അവർ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. എൻ്റെ ഭാര്യയോടൊപ്പം ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഞങ്ങളോട് ചേർന്ന് ഇത്രയും സമയം ആയതിൽ കർത്താവ് ഞങ്ങളോട് സന്തോഷിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ ശ്രോതാക്കളോട് ദേവദാസൻ എന്താണ് അവരെ ഒന്ന് ബോധിപ്പിക്കാനുള്ളത്? എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. എൻ്റെ ദൈവം, അതായത് കർത്താവായ യേശു ക്രിസ്തു, അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്.
യേശു ഒരു പ്രത്യേക ജാതിയുടെ ദൈവമല്ല, സർവജനത്തിൻ്റെയും ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമായ ഏവരുമേ എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു നേതാക്കന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, യേശുവിന് മാത്രമേ പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ അന്ധമായ വിശ്വാസ അനാചാരത്തിലായിരുന്ന എന്നെ ദൈവം വിടുവിച്ചു. ഇന്ന് എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട്, ഈ വിശ്വാസത്തിൽ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരുവാൻ യേശു മാത്രമേ ഉള്ളൂ. യേശു പ്രശ്നത്തിന് പരിഹാരകനാണ്, അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ നമ്മൾ വിഷയങ്ങൾ പ്രാർത്ഥിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, തലമുറകളില്ലാതെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഞങ്ങൾക്ക് വിശ്വസ്തയോടെ ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചവർക്കെല്ലാം ദൈവം മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സാക്ഷ്യം ഞാൻ പറയുന്നു, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഏത് വിഷയമായിരുന്നാലും നിങ്ങൾ ആ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തരാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. യേശുവിൽ വിശ്വസിക്കാത്തവരോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് എന്നെ ഈ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, ലോകത്തിൽ ശ്രേഷ്ഠമായ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു. രണ്ട്, നാം വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ. മൂന്ന്, ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് പെന്തക്കോസ്തു മാർഗമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ച് ദൈവത്തിൽ, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ഒരിക്കലും അവൻ കൈവിടുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രക്ഷിക്കപ്പെടുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, ഭൂമിക്ക് മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് മാർഗക്കാരായിരുന്നാലും, ഏത് സമുദായത്തിലായാലോ, ഹൈന്ദവ പശ്ചാത്തലത്തിലായാലോ, ആരായിരുന്നാലും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് കർത്താവ് യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്നുള്ള ആഹ്വാനമാണ് എനിക്കൊരു അവസരം നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളോട് ചേർന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് ക്രൈസ്തവ എഴുത്തുകളുടെ എല്ലാം നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് യു എ ചാപ്റ്ററിനെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ ശക്തനായൊരു വാഗ്മി, നല്ലൊരു പ്രഭാഷകൻ, നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശ്വസ്തനായൊരു പ്രവാചകൻ, രോഗശാന്തി വരത്തോടെ ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവഭൃത്യൻ, ദുരാത്മാക്കളുടെ മേൽ അധികാരത്തോട് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, എന്നിത്യാദി തലങ്ങളിൽ ദൈവത്തിൻ്റെ ദാസൻ, പ്രശസ്തനാണ്, പ്രസിദ്ധനാണ്. താൻ ഇപ്പോൾ സന്ദർശനാർത്ഥം യു എയിലായിരിക്കുന്നു. അങ്ങനെയാണ് തന്നെ കാണാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയത്. താൻ ചുരുങ്ങിയ ദിവസം കൂടെ ഇവിടെയുള്ളൂ. തൻ്റെ ശുശ്രൂഷകൾ വളരെ തിരക്കുള്ളതാണ്. ദൈവദാസൻ്റെ ശുശ്രൂഷകൾ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് കാഞ്ഞിരമ്പാറ ഐ പി സിയിലാണ്. അത് വലിയ മലയിലുള്ള ഐ എസ് ആർ ഒയുടെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സഭയിലേക്കുള്ളൂ. ആ ദൈവദാസനെ പ്രാർത്ഥനയ്ക്കായും വിടുതലിനായും ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തൻ്റെ നാട്ടിലെ ബന്ധപ്പെടേണ്ട നമ്പർ 720-00-7296. ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് 720-00-7296. തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തന്നെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ തിരക്കേറിയ വിദേശ സന്ദർശന സമയത്തും ഞങ്ങൾക്ക് ഇപ്രകാരം ഒരവസരം ഒരുക്കി ഞങ്ങളോടുകൂടെ അല്പസമയം ചിലവഴിച്ചതിന് ക്രൈസ്തവ എഴുത്തുകളുടെ നാമത്തിലും ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ പേരിലും ഞങ്ങളുടെ വിനീതമായ നന്ദി അറിയിക്കുന്നു. ദൈവം ദൈവദാസനെ ശക്തമായി ഉപയോഗിക്കട്ടെ. താങ്ക് യു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ എപ്പിസോഡ് തൽക്കാലം നിർത്തുന്നെങ്കിലും നാം അറിയുക എന്ന ഈ സംരംഭം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും വിശ്വസ്തരായ ദൈവദാസന്മാരുടെ അനുഭവങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ വാഹിച്ചു, അവൻ മരിച്ചതിനാൽ ഞാൻ ജീവിച്ചു.